എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് സന്തോഷത്തിലാണ്. ഞങ്ങൾ കമ്പനിയിൽ നിന്ന് ഒരു ടീം ഇവൻറ്റിന് വേണ്ടി വിളിച്ചുകൊണ്ട് വന്നേക്കാണ്. ഇപ്പോൾ ഫ്രാൻസിൽ അൽസേസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ മൊത്തം പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ്. ആ പച്ചപ്പിലൂടെ ഈ വണ്ടിയുടെ മുകളിൽ നിന്നിട്ടാണ് നമ്മൾ പോകാൻ പോണേ. ഈ വണ്ടിയുടെ പേര് സെഗ്വേ എന്നാണ്. അതിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും കൺട്രോൾ ചെയ്യുന്ന ഒരു തരം മെഷീനാണിത്. അപ്പോൾ ഇതിലോട്ട് കയറി നിന്ന് നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും. അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓടിക്കാൻ പോവല്ലേ. അതാണ് നമ്മുടെ കോച്ച്. പുള്ളിക്കാരനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ സെഗ്വേ എന്ന് പറഞ്ഞ ഒരു മോട്ടോർ ബൈക്ക് പോലുള്ള ഈ സംഭവം എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ എന്താ പറയണതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ നമ്മൾ കയറി നിന്നാൽ മാത്രം മതി, അതിൻ്റെ സ്റ്റെബിലൈസേഷനും ഒക്കെ അത് തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്തോളുന്നതാണ് പറയുന്നത്. നമ്മൾ വീഴാൻ ഒരേ ഒരു ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ നമ്മളായിട്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വീഴാൻ ചാൻസ് ഉള്ളൂ. അല്ലായെങ്കിൽ നമ്മൾ ചുമ്മാ കയറി നിന്നിട്ട് ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ ഫ്രണ്ടിലോട്ട് ഉള്ള ഒന്ന് പ്രസ് ചെയ്താൽ മതി. ബാക്കിലോട്ട് അതോ ബാക്കിലോട്ട് അല്ലെങ്കിൽ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാനാണെങ്കിൽ ബാക്കിലോട്ടൊന്ന് പുഷ് ചെയ്താൽ മതി, വലിച്ച പുൾ ചെയ്താൽ മതി. അങ്ങനെയാണ് ഇതിൻ്റെ മെഷീൻ വർക്കാവുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ചെരിഞ്ഞാൽ മാത്രമാണ് അത് വീഴാൻ വീണ്ടും ചാൻസ് കൂടില്ലെന്ന് പറയുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കയറി നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോകണതിന് ഒരു വീഴ്ചയും ഉണ്ടാവില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ട്രൈ ചെയ്യുമ്പോൾ അറിയാം എങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞങ്ങൾ തുടങ്ങി കേട്ടോ, യാത്രയൊക്കെ തുടങ്ങി. ഇപ്പം നമുക്ക് സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാം ഭയങ്കര പച്ചപ്പായിട്ട് നിൽക്കുന്ന ആകാശത്തിലൊക്കെ നല്ല വ്യൂ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കാണുന്നേക്കാൾ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ കാണാം. അപ്പോൾ കുറച്ചും കൂടി തുടക്കക്കാരാണെങ്കിൽ കുറച്ച് കെയർഫുൾ അല്ലെങ്കിൽ കുറച്ച് വീഴാനുള്ള ചാൻസൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ വലിയ വലിയ ഒബ്സ്റ്റാക്കിൾസൊക്കെ അല്ലെങ്കിൽ കല്ലും അതൊക്കെ തടയുകയാണെങ്കിൽ കുറച്ച് വീഴാനും കുറച്ച് ചാൻസൊക്കെ ഉണ്ട്. എന്നാലും ഓവറോൾ എന്താ പറയുക, സേഫ് ആയിട്ടുള്ളൊരു മെഷീനാണ്. നല്ല സേഫായിട്ട് തന്നെ റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതും ഞങ്ങളുടെ ഒരു കോച്ചാണ്. പുള്ളിക്കാരൻ ഞങ്ങളുടെ കൂടെ വരികയാണ്. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെയും എന്തെങ്കിലും വീഴുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ആ പട്ടിക്കുഞ്ഞിന് കാണാൻ നല്ല രസമുണ്ടല്ലോ അല്ലേ. ആ കാറ്റടിക്കുമ്പോൾ അതിൻ്റെ മുഖമൊക്കെ ആകെ എന്താ പറയുക, ചുളുങ്ങിപ്പോലെ ഉണ്ട്. അതിൻ്റെ തൊക്കൊക്കെ ഇങ്ങനെ ഇതാണ് ഞങ്ങളുടെ മൊത്തം ടീമുണ്ട് ഇതിൽ. എല്ലാവരും ഇല്ല കേട്ടോ കമ്പനിയിൽ, എല്ലാവരും വന്നിട്ടില്ല. എന്നാലും ഒരുവിധം എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ഇപ്പോൾ എന്താ പറയുക, എൻ്റെ ഗിംബലും ഒരു കൈ കൊണ്ടാണ് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒബ്സ്റ്റാക്കിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വീഴാനുള്ള ചാൻസൊക്കെ ഉണ്ട്. എന്നാലും കുറച്ച് റിസ്ക് എടുത്തിട്ട് ചെയ്യണേ. നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ. ഇന്നലെയൊക്കെ അതായത് ഈ ഇന്നലെ സമയത്തൊക്കെ ഇതിവിടെ കുറച്ച് മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, നല്ല സണ്ണിയായിട്ടുള്ള കാലാവസ്ഥയാണ്. എന്നാലും ചൂടൊന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. നല്ല സുഖത്തിലിങ്ങനെ പോകാൻ പറ്റുന്നൊരു ഇതാണ്. അപ്പോൾ നിങ്ങളെങ്ങാനും ഫ്രാൻസൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഇടയ്ക്കൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്തായാലും നല്ലൊരു റൈഡാണ്, നല്ല രസമാണ് ഒന്ന് പോയി ചുറ്റിക്കറങ്ങി വരാൻ. ഷൂ എന്താ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ എന്താ പറയുക, അത് ഒരുപാട് നേരം ഒരു ഈ റൈഡ് എന്ന് പറയുന്നത് മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വരുന്ന റൈഡാണിത്. അതിനേക്കാൾ കൂടുതലും വരും ചില സമയങ്ങളിൽ. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം നിൽക്കേണ്ടി വരും ആ മെഷീൻ്റെ ആ എന്താ പറയുക ബൈക്കിൻ്റെ മുകളിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ എന്ന് വെച്ചാൽ നല്ല സ്മൂത്തായിട്ടുള്ള ഷൂ നിങ്ങൾ ധരിച്ചില്ലെങ്കിൽ കാലിലൊക്കെ വേദന വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും കട്ടി കൂടിയ ഷൂ ധരിക്കാണ്ട് വന്നിട്ട് ആക്കുകയാണെങ്കിൽ ഇത്രയും കൂടി സ്മൂത്തായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം പച്ചപ്പാണ്. ഒരു എന്താ പറയുക,
ഒരു അലമ്പുമില്ലാത്ത സ്ഥലം, നല്ല ശുദ്ധവായു, നല്ല സൂപ്പറായിട്ട് നമുക്കിങ്ങനെ ചുമ്മാ അങ്ങനെ മെല്ലനെ പോയിക്കൊണ്ടിരിക്കാം, ഒരു പ്രശ്നവുമില്ല. ആ മലകളുടെ അടുത്തൊക്കെ കുറേ കാസിലൊക്കെ ഉണ്ട്, കുറേ ഹിസ്റ്റോറിക്കലായുള്ള പ്ലേസുകൾ ഒരുപാടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. ഈ അൽസേസ് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ വെച്ചിട്ട് ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസൊക്കെ ഞാനെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. അപ്പം നിങ്ങൾ ആ വഴിക്ക് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഇമേജസൊക്കെ. ഇപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ട്രാവൽ ചെയ്തു, അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫ്ലുവൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ കയ്യിലൊക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് സുഖസുന്ദരമായിട്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അത് ഫ്രണ്ടിലോട്ട് നമ്മളിങ്ങനെ പുഷ് ചെയ്യുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി സ്പീഡിൽ പോകും. അപ്പോൾ നമുക്ക് എത്ര സ്പീഡ് വേണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്തിട്ട് ഓടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. നിങ്ങളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ അത് ഏകദേശം നിൽക്കുന്ന പോലെയാണ് സംഭവം. വണ്ടി സ്റ്റോപ്പായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ആ ബാക്കിൽ വരുന്ന രണ്ടാൾക്കാർ ഇതേപോലെ തന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് ഞങ്ങൾ പിന്നാലെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെങ്കിൽ. ഇപ്പം ഞങ്ങളൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിന്നേക്കാണ് ഒരു സ്ഥലത്ത്. ഈ വ്യൂ ഒക്കെ അടിപൊളിയല്ലേ. ഇത് അങ്ങനെ ബ്രേക്ക് എടുക്കുന്ന ആൾക്കാർ ഇരിക്കാമുള്ള സ്ഥലങ്ങളൊക്കെയാണത്. ഒരുപാട് നേരമൊന്നും ഞങ്ങൾ ബ്രേക്ക് എടുത്തില്ല കേട്ടോ, ചുമ്മാ ഒരു 2 മിനിറ്റ്. ആ 2 മിനിറ്റുള്ള ബ്രേക്ക് എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും തുടങ്ങി യാത്ര. ഇത് കണ്ടോ, കറക്റ്റ് സെൻറ്ററിൽ മാത്രം കുറേ വീടുകൾ പോലെ ചെറിയൊരു പട്ടണം അല്ലേ. അതിൻ്റെ ചുറ്റോറും മലകളും മരങ്ങളൊക്കെ നല്ല രസമല്ലേ അല്ലേ. അവിടെയൊക്കെ നിങ്ങൾ എവിടെ അങ്ങനെ നിന്ന് സമയമൊന്നും കളഞ്ഞില്ല കേട്ടോ, കൂടുതൽ സമയം യാത്രയിൽ തന്നെ ആയിരുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കാട്ടിൽ കൂടെ പോണ പോലെയൊക്കെയാണ് നമുക്ക് ചില നേരത്തൊക്കെ തോന്നുന്നത്. അത്രയ്ക്കും മരങ്ങൾ മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ നല്ല പട്ട പകലായതുകൊണ്ട് നല്ല വെളിച്ചം, കുറച്ചും കൂടി ഇരുട്ടാണെങ്കിൽ നമുക്ക് നല്ലോണം ഇരുട്ട് പോലെ തോന്നിയാണ്.
നമ്മൾ ഏകദേശമൊക്കെ റൈഡൊക്കെ ഒരുവിധം തീർന്ന പോലെയാണ്. ഇപ്പം ഈ യാത്രയുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വൈൻയാർഡ് ഉണ്ട്, കുറേ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഫാമിലി ഉണ്ടാക്കുന്ന ഒരു വൈൻയാർഡ് ഉണ്ട്. അപ്പോൾ ആ വൈൻ ടേസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ വൈൻ ടേസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇതേ പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ് മലയാളി.